ഒന്നില്ലല്ലോ എന്നാ പിന്നെ ഉത്തരം അങ്ങ് പറയല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അല്ലേ ടൈം കഴിഞ്ഞല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഭംഗിയുള്ള മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞു ചെമന്ന് തുടുത്ത നല്ല ആകാരമുള്ള മഹാനായിരുന്നു സ്വർഗത്തിലേക്ക് പോകുമെന്ന് അഷറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അപ്പോ ഞങ്ങൾ അവിടെ ചെന്നു എന്ത് പറയാനാ ചെല്ലുന്നത് ഇഹ്റാം ചെയ്തിട്ട് ഒരു വേട്ടമൃഗത്തെ കല്ലെറിഞ്ഞു കൊന്നു അതിന്റെ പേരിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രായശ്ചിത്തം എന്താണ് റളിയല്ലാഹു വലതുഭാഗത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് മസ്അല ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫമാ അറാക ഇല്ല അശ്റഖ്ത ബൈന അൽ അംദി വൽ ഖതാ നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാനൊരു രസത്തിനെറിഞ്ഞതാണ് ആ വേട്ടമൃഗത്തെ കൊല്ലാനാണോ നീ ഉദ്ദേശിച്ചത് അല്ല ഉമർ എന്നവരെ ഞാൻ വെറുതെ എറിഞ്ഞതാണ് പക്ഷെ അത് കുറിക്കുകൊണ്ടു അത് ചത്തുപോയി ഉമർ തങ്ങൾ പറഞ്ഞു നീ മനഃപൂർവമല്ല എന്നാൽ മുഴുവനായും പഴച്ചുകൊണ്ടുമല്ല അത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ നീയത്തുണ്ടായതല്ലേ അതിൻ്റെ പേരിൽ ഒരാടിനെ അറുത്ത് നിങ്ങൾ ദാനമായി കൊടുക്കണം അതിന്റെ മാംസം പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യുക അതിന്റെ തൊലി എടുത്തിട്ട് സിഖാ ഉണ്ടാക്കുന്ന ആളുകൾക്ക് സുബഖ ചെയ്യാൻ അതായത് ഊറക്കിടാൻ വേണ്ടി വെറുതെ കൊടുക്കുക അതിൻ്റെ തോല് എന്നും പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ഒരാടിനറുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇനിയാണ് വിഷയം ഖബീസത്ത് ബിനു ജാബിർ എന്നിവര് പറയാം അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റു അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു അള്ളിം ഷഅഇറല്ലാഹ് അള്ളാഹുവിന്റെ ഷഅഇറത്തുകളെ നീ ബഹുമാനിക്കണം നീ മക്കയിലാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഈ ഒരു ഇഹ്റാമിൽ നമ്മൾ നിൽക്കുമ്പോഴേ വേട്ടയാടാൻ പാടില്ല എന്നറിയില്ല ചങ്ങാതി അള്ളിം ഷഅഇറല്ലാഹ് ഫമാ ദറാ അമീറുൽ മുഅ്മിനീന മാ ഇഫ്തീക് ഹത്താ സഅല സാഹിബ വെറുതെ പറഞ്ഞു പോയി ഉമർ എന്നവരോട് ചോദിച്ചപ്പോഴേ ഉമർ എന്നവർക്ക് ഒറ്റക്കതിന് മറുപടി കിട്ടാഞ്ഞിട്ട് കൂടെയുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഉമർ എന്നവർ മറുപടി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആടിനൊന്നും അർത്താൽ പോരാ യഅമദ് ഇലാ നാഖതിക ഫൻഹർഹ നിന്റെ ഒട്ടകത്തെ തന്നെ അർത്തേക്ക് എന്നാര് പറഞ്ഞു ഖബീസത്ത് ഇബ്നു ജാബിർ എന്നവർ പറഞ്ഞു ഉമർ എന്നവരിപ്പോ ഒരുപക്ഷെ ആ മസാല ശരിക്കും കിട്ടിക്കാണില്ല അപ്പൊ അടുത്ത ആളോട് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത് ആടൊന്നും പോരെ നീ നിന്റെ ഒട്ടകത്തെ തന്നെ അറുത്തേക്ക് ഒരുപടി മുന്നോട്ട് കൂടുതലാ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തെ കുറിച്ച് അടുക്കുകയും ചെയ്തു ആടിനറക്കാൻ ഉമർ എന്നവർ പറഞ്ഞത് അത് ചെയ്താൽ മതിയായിരുന്നു ഖബീസ എന്നവർ പറയുന്നു എനിക്ക് സൂറത്തുൽ മാഇദയിലായ തന്നേരം ഓർമ്മ വന്നില്ല യഹ്കുമു ബിഹി ദവാ അദിലിം മിൻകും നിങ്ങളിലെ സത്യസന്ധന്മാരായ രണ്ടാളുകൾ വിധി പറഞ്ഞാൽ ആ വിധി ശരിയാണ് എന്ന് ഖുർആൻ പറയുന്ന ആയത്ത് രണ്ടാൾ പറഞ്ഞില്ലേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഉമർ ഇബ്നു ഖത്താബ് എന്നവരും അതുകൊണ്ട് അത് മതിയായിരുന്നു എന്നെനിക്ക് ഓർമ്മ വന്നില്ല ഞാനാണെങ്കിലോ ഒട്ടകത്തറുത്തോളൂ എന്ന് പറയുകയും ചെയ്തു പറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത് ഉമർ എന്നവർ കേൾക്കുകയും ചെയ്തു പടച്ചോനെ ഇനിയാണ് വിഷയം ഉമർ എന്നവർ വിളിച്ചു ഉമർ എന്നവർ എൻ്റെ അരികത്തേക്ക് വിളിച്ചു എന്നിട്ട് ഉമർ എന്നവരുടെ കയ്യിലുണ്ട് ഉമർ എന്നവരുടെ പിശാച്ചിനെ താഴെ ഇറക്കുന്ന ഒരു വടിയുണ്ട് ചാട്ടവാർ ഉമർ എന്നവരുടെ വടി ആ വടിന്റെ അടി കൊണ്ട എല്ലാ ശൈത്താനും ഇറങ്ങി ഓടും ആ വടിയും പിടിച്ചു ഉമർ എന്നവർ നിൽക്കുകയാണ് എന്നിട്ട് എന്റെ കൂട്ടുകാരൻ അവനാണ് മാനിനെ കൊന്നത് അവനെ പൊതിര അടി കിട്ടി കാരണം ഒട്ടകത്തറക്കാൻ പറഞ്ഞില്ലല്ലോ ആടിനറുക്കാനാ പറഞ്ഞത് അത് വാങ്ങിച്ച് ചെയ്താൽ മതിയായിരുന്നു നീ എന്തിന് ഒട്ടകത്തറുത്തു എന്ന് പറഞ്ഞിട്ട് പൊതിരടി ഞാൻ പറഞ്ഞത് ആടിനറുക്കാനല്ലേ നീ എന്തിന് ഞാൻ പറഞ്ഞത് ചെയ്തില്ല എന്നാണ് അവിടെ വിഷയം എന്നിട്ട് പറഞ്ഞു ഹറമിൽ ഒരു ഒരു വേട്ടമൃഗത്തെ നീ കൊല്ലുകയും അതിന് വിധി പറഞ്ഞ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് നീ വിചാരിക്കുകയും ചെയ്തല്ലേ ഇത് പറഞ്ഞിട്ട് അടി എന്നിട്ട് ഖബീസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു ഖബീസ ചോദിച്ചു എന്തേ നിങ്ങൾ പറഞ്ഞു ചോദിച്ചു അമീറുൽ മുഅ്മിനീനെ ഒരു ഹറാം ഹലാലാണെന്നോ ഹലാൽ ഹറാമാണെന്നോ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല അതെനിക്ക് പറയാനും പാടില്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്
എന്നിട്ട് പറഞ്ഞു, യാ ഖബീസത്ത് ഇബ്നു ജാബിർ, ഖബീസത്ത് ഇബ്നു ജാബിറേ, ഇത് മനസ്സിലാക്കണം. ഈ സംഭവം, ഈ പറയുന്ന ഭാഗം മുതഅല്ലിമീങ്ങളായ ദീനിന്റെ പഠിതാക്കളായ മുഴുവൻ ആളുകളും ഇത് ഉൾക്കൊള്ളണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചില തർബിയത്ത് വളരെ മനോഹരമാണ്. ഖബീസത്ത് ഇബ്നു ജാബിറേ, ഇന്നി അറാക ശാബ്ബസ്സിന്നി, ഖബീസ, നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ യുവാവാണ്. ഫസീഹ സ്വദിരി, നല്ല ചിന്തകളുള്ള ആളാണ്. ബയ്യനുൽ ലിസാൻ, നാവ് കൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. ഇന്നത്തെ ടേമിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് എഴുതാൻ അറിയുന്ന ആളാണ്. നല്ല വാക്കുചാതുരിയുണ്ട്, നല്ല പ്രസന്റേഷനുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരനാണ് ഖബീസ. എന്നിട്ട് മഹാൻ പറഞ്ഞു, യകൂനു ഫീഹി തിസ്അതു അഖ്ലാഖിൻ ഹസന, ഒരു ചെറുപ്പക്കാരനിൽ 9 നല്ല ഗുണങ്ങൾ ഉണ്ടാകും. 9 നല്ല ഗുണം, പെർഫെക്റ്റ് ആണ്, എല്ലാറ്റിലും ആൾ ഓക്കെയാണ്. പക്ഷേ വഖുലുഖുൻ സയ്യ, അദബില്ല എന്ന, അച്ചടക്കമില്ല എന്ന ഒരു മോശപ്പെട്ട സ്വഭാവം കയ്യിലുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, ഫയുഫ്സിദുൽ ഖുലുഖു സയ്യു അൽഅഖ്ലാഖൽ ഹസന, ഖബീസ നിങ്ങൾ മനസ്സിലാക്കണം, 9 ഗുണങ്ങൾ നിങ്ങളുണ്ടായിട്ട് എന്തു കാര്യം, ആ ഒരൊറ്റ ചീത്ത സ്വഭാവം നിങ്ങളുടെ 9 ഗുണങ്ങളെയും ഇല്ലാതെയാക്കും. ഫഇയാക വഅസറാതിൽ ശബാബ്, അതുകൊണ്ട് ഖബീസ, യുവാക്കൾക്ക് സംഭവിക്കുന്ന കാലിടറുന്ന വിഷയം ഖബീസ നിങ്ങൾക്കിനി സംഭവിക്കരുത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാതെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് നിങ്ങളങ്ങ് എഴുന്നള്ളിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റാണെന്ന് പറയുകയോ, ഉമർ റളിയല്ലാഹു അൻഹും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പ്രമാണിമാരായ ഷുയൂഖ് സ്വഹാബ, സ്വഹാബത്തുകളിലെ സ്വഹാബത്തിലെ മഷായിഖന്മാർ, അത്രയും നല്ല അഷറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട രണ്ടാളുകളുടെ അഭിപ്രായങ്ങളെയാണ് ഖബീസ നിങ്ങളെന്ന ചെറുപ്പക്കാരൻ ഇവിടെ തിരുത്തിയത്. അത് നിങ്ങൾ തിരുത്തരുത്. 9 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാം. 1/10 ഒരു ഗുണം നിങ്ങളിൽ മോശമാകാം. ആ ഒരു മോശമായ ഗുണം നിങ്ങളിലെ 9 ഗുണങ്ങളെ ഇല്ലാതെയാക്കരുത്. ഇതൊരു വല്ലാത്ത സാരോപദേശമാണ്. ഇതിനെ സംബന്ധിച്ച്